ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഈ വീഡിയോയിലോട്ട് വന്ന നിങ്ങൾക്കിത സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ ആയിരം സബ്സ്ക്രൈബ്സ് തേയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകുക തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊരു ക്ലിക്ക് ബെയ്റ്റോ അല്ലെങ്കിൽ ട്രിക്കോ ടിപ്സോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ്സ് ഇൻക്രീസ് ആവാൻ സബ്സ്ക്രൈബ്സ് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സ് കൊന്ന മലയാളം എന്ന ചാനൽ നമ്മൾ തുടക്കം മുതലേ ഒരുപാട് ഫ്രീ പ്രൊമോഷൻ ചാലഞ്ച് നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ മുമ്പ് ചെയ്തത് ഒരു വർഷം ഏകദേശം പതിനൊന്ന് മാസമായി നമ്മുടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി ൊന്നായിരം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ചാനലിനെ കുറിച്ച് ഒരു കാര്യം പറയണം നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒരു കാര്യം പറയണം അതേപോലെ തന്നെ നിങ്ങൾ ഇതിൽ ക്യാഷ് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത് അതായത് അങ്ങനെ നിങ്ങൾ എടുത്ത വീഡിയോ എനിക്ക് തരികയും ഞാൻ അത് കമ്മ്യൂണിറ്റി ടാബ് വഴി ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെയുള്ള രീതിയായിരുന്നു മുമ്പ് പതിനൊന്ന് മാസം മുമ്പ് ചെയ്തത് ഇന്നത്തെ രീതി അങ്ങനെയൊന്നുമല്ല ഇത് നിങ്ങൾക്ക് ജനുവനായിട്ട് നല്ലൊരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കൈത്താങ്ക് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാൻ നിങ്ങളുടെ ചാനൽ ആയിട്ട് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ യൂട്യൂബ് പരമായിട്ടുള്ള ആട്സൻസ് പരമായിട്ടുള്ള ഓരോ അപ്ഡേറ്റും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ കരുതുന്നത് ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് അതുപോലെ തന്നെ ആട്ഷൻസ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ടാക്സ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ടാക്സ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളും അതുപോലെ അതെങ്ങനെയാണ് ആ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു അത് ഒരുപാട് പേർക്ക് ഉപകാരവുമായി അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് മാത്രമാണ് ഓക്കെ അതേപോലെ തന്നെ ബിഗിനറായിട്ട് വരുന്നവർ അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ കാരണം നമ്മുടെ ചാനലിൽ എല്ലാവരും യൂട്യൂബ് ചാനലിലുള്ള ആളുകളാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് പറയുന്നത് യൂട്യൂബ് കൂട്ടായ്മയാണ് ഇതിൽ നല്ലവരായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് ഇവരെ ഒന്ന് സഹായിക്കുവോ അതുപോലെ തന്നെ ടെലഗ്രാമിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യു പറയുമ്പോൾ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എത്ര പേരാണോ കാണുന്നത് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായ നിങ്ങളോട് മാത്രമേ എനിക്ക് ഈ ഒരു സഹകരണം കൂടി പറയാൻ പറ്റുള്ളൂ കാരണം ഇതിൽ വലിയവരെന്നോ ചെറിയവരെന്നോ ഒരാളും ഒരു വേർതിരിവുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണം ഒരു ക്യാഷ് മുടക്കേണ്ട ഒരു തലം പോകേണ്ട ഒരു കാര്യവും വേണ്ട ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇതിലിപ്പോൾ ആയിര സബ്സ്ക്രൈബേഴ്സ് തയ്യാത്തവരെന്നോ അതിൽ കൂടുതലുള്ളവരെന്നോ അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങൾ കാണേണ്ട എല്ലാവരെയും ആരൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരെയും സഹകരിക്കുക അതായത് സഹായിക്കുക സഹകരണം എന്ന് പറയുന്നത് സഹായിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുള്ളൂ നിങ്ങൾ മലയാളത്തിൽ ഒരുപാട് ചാനലുണ്ടാവും നിങ്ങൾ നോക്കി നോക്കിക്കോളൂ ഒരാളും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ അവരെന്താണെന്ന് അവരുടെ പക്ഷത്തു നിന്നും ചിന്തിക്കാൻ എനിക്ക് എന്താണെന്ന് കാര്യമെന്നൊന്നും എനിക്കറിയില്ല അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നും നമുക്കറിയില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ട് അവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയൊന്നും ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ ഫാമിലിക്ക് ഗുണമുണ്ടാവണം അത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബേഴ്സ് കുറഞ്ഞ മലയാളം എന്ന ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കട്ടെ ഈ വീഡിയോ നിലനിൽക്കുന്നോടത്തോളം കാലം ഇതിൽ വരുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റെ ഗുണം ലഭിക്കട്ടെ എന്നുള്ള രീതിക്കാണ് ഈ ഒരു കാര്യം ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് അതായത് ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോയുടെ കമൻറ്റിൽ വീഡിയോ ഈ വീഡിയോയുടെ കമൻ്റ് സെക്ഷനിൽ നിങ്ങളുടെ ചാനൽ നെയിം ഓക്കെ അതേപോലെ നിങ്ങളുടെ കാറ്റഗറി അത് ഏതാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക ഓക്കെ ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ ലിങ്കോ അല്ലെങ്കിൽ സ്പാം ആവുന്ന രീതിയിലുള്ള കമൻറ്റുകളോ ചെയ്യരുത് നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വാക്യം അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് യൂട്യൂബേഴ്സ് പോണ മലയാളത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നിങ്ങളുടെ ചാനൽ നെയിമും നിങ്ങളുടെ ചാനൽ കാറ്റഗറിയും ഇത് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരിക്കലും സ്പാം ചെയ്യരുത് സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് സബ് ചെയ്യൂ ഇതൊന്നും ചെയ്യരുത് ഇത്ര മാത്രം കാര്യം ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ ഒരു കാറ്റഗറി അനുസരിച്ച് അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ ആ ഒരു കാറ്റഗറി നിങ്ങളുടെ ചാനൽ നെയിമ് കുക്കിംഗ് ആണ് കാറ്റഗറി കുക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുക്കിംഗ് ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് മറ്റുള്ള കുക്കിംഗ് ചാനലാണ് ഇതെന്താ പറയാനും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും അധികം വീഡിയോ കാണുന്നത് യൂട്യൂബ് വീഡിയോസ് ഇടുന്നവരുന്നതാണ് കാരണം എനിക്ക് നല്ല നല്ല കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ എനിക്ക് അവർ ചെയ്യുന്ന വ്യത്യസ്തപരമായിട്ടുള്ള അവരുടെ ശൈലി എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാൻ കുക്കിംഗ് വീഡിയോ മറ്റുള്ള കാണില്ല എന്നല്ല കാണും അവരുടെയൊക്കെ വീഡിയോ കാണും എനിക്ക് സമയം കിട്ടുമ്പോഴേ കാണുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോ മസ്റ്റായിട്ട് ഞാൻ കാണും കാരണം എൻ്റെ ഡെവലപ്മെൻറ്റിന് എൻ്റെ വീഡിയോ നല്ല ക്വാളിറ്റിയിൽ മറ്റുള്ള നമ്മുടെ ഈ ഫാമിലിയുള്ള മെമ്പേഴ്സിന് കൊടുക്കണമെങ്കിൽ എൻ്റെ ചാനലിൽ നല്ല ഇമ്പ്രൂവ് വരുത്തണം അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അത്തരം കണ്ടൻറ്റുകളാണ് കാണുക അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുക്കിംഗ് ചാനലാണ് എന്നുണ്ടെങ്കിൽ ഈ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് ഓരോരുത്തർ വരുമ്പോഴും അവർ സപ്പോർട്ട് സപ്പോ അങ്ങനെയൊന്നും പറയാതെ നല്ല കമൻറ്റ് മാത്രം ഇടുക ഇതിലൂടെ വരുന്ന ആ ഒരു കമൻറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക പുതുതായിട്ട് നിങ്ങൾ ഏത് വ്യക്തി വന്നാലും അവർ ചാനൽ കാരാണോ അതായത് അതേപോലെ നിങ്ങളുടെ സെയിം കാറ്റഗറിയിലുള്ള ആളാണോ എന്ന് ും തിരിച്ച് സപ്പോർട്ട് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ഒരു തലപോയിൽ ഒരു ടെൻഷനും വേണ്ട ഒരു ടെൻഷനും ഇല്ല ഒരു നല്ലൊരു കൂടി ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മുന്നേറാൻ പറ്റും ഈ വീഡിയോ നിലനിൽക്കുന്നോളം കാലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗ്രോത്ത് ലഭിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിലൂടെ വരുന്ന ഓരോ വ്യക്തിക്ക് മനസ്സിലാവും താഴെ കമന്റ് ബോക്സിൽ അവരുടെ കാറ്റഗറി എന്താണോ അതേ കാറ്റഗറിയിലുള്ള വ്യക്തി ഈ കമന്റ് ബോക്സിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർ തീർച്ചയായിട്ടും അതിലൂടെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കമന്റ് ചാനലിൽ കൊടുക്കുമ്പോൾ അവർ തിരിച്ചും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കാരണം ഒരുപാട് വീഡിയോകളുടെ താഴെ സബ് ചെയ്യൂ എനിക്ക് വൺ കെ ആവണം ആർക്കൊക്കെ വൺ കെ ആവാത്തത് അങ്ങനെ ഒരുപാട് കമൻറ്റ് ഞാൻ കാണുകയുണ്ടായി അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ വൺ കെയും സബ്ർ സബ്ബും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം കാറ്റഗറി ഇട്ടിട്ട് നിങ്ങൾ ഒന്ന് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂടി തന്നെ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയോടു കൂടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൈത്താങ് എന്നുള്ള രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചാനൽ മനസ്സിലാക്കി അതേ സെയിം കാറ്റഗറിയിലുള്ള ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാവുമ്പോൾ അവർ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പറ്റും അവരുടെ രീതി എഡിറ്റിംഗ് രീതി എങ്ങനെയാണ് കുക്കിംഗ് ഇപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിൽ മറ്റുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇത്തരത്തിലുള്ള കുക്കിംഗ് ആണ് എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതും കാണാനും പറ്റും അതിലൂടെ വാച്ച് അവേഴ്സും കിട്ടും എന്നുള്ളതാണ് കാരണം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സെയിം കണ്ടന്റിനോട് വളരെ താല്പര്യം കൂടുതലായിരിക്കും അതേ കാര്യം അവരെങ്ങനെ ചെയ്യുന്നു അവരെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വളരെ താല്പര്യം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ ക്രിയേറ്റേഴ്സ് വിചാരിച്ചാൽ തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബ്സ് എന്ന് പറയുന്ന ഈ ഒരു കടമ്പ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയും ഇതിലെന്താ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് ഒരിക്കലും സ്പാമായി പോവില്ല കാരണം അവരുടെ വീഡിയോസ് നിങ്ങൾ തിരിച്ചും കാണും അവരും കാണും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും മസ്തേ കാണും സെയിം കണ്ടന്റ് ആയതുകൊണ്ട് അതാണ് മറ്റുള്ള കണ്ടന്റ് ഒക്കെ ഇപ്പോൾ ഒരു ടെക്കിലാണ് പോയി ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ അവർ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നാലും അതിലേക്ക് മെയിൻ ചെയ്യാറില്ല അങ്ങനെ കാണാണ്ട് കാണാണ്ട് എന്താ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ഓഫാവും പിന്നെ അതിലോട്ട് ഒരാളും പോകുകയില്ല പിന്നെ അത് കിട്ടിയ ആ ഒരു സബ്ബ് പിന്നീട് യൂട്യൂബ് തന്നെ സ്പാം സബായിട്ട് മാറ്റുകയും ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്പാം സബ് കിട്ടിയിട്ട് ഒരു ഗുണവും ഇല്ല ഇവിടെ നമുക്ക് ജെനുവിനായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആളിനെ കിട്ടിയാലേ നമുക്ക് പിന്നീടും അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഒരു കാരണവശാലും നിങ്ങൾ സ്പാം കമൻറ്റ് ഇടരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കാറ്റഗറി നിങ്ങളുടെ ചാനൽ നെയിം ഇതൊന്നും മറ്റുള്ളവർ കാണുന്നതായിരിക്കില്ല അത് സ്പാം ആയി പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ചാനൽ നെയിം ഒന്നും വരുന്നായാലും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുക നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ചാനലിൽ എൻ്റെ ചാനലിൽ എന്തുകൊണ്ട് സബ് വരുന്നില്ല ആരും എൻ്റെ ചാനലിലേക്ക് വരുന്നില്ല എന്നുള്ള പരാതി മാത്രമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുക അതുകൊണ്ട് വീഡിയോ കണ്ട ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക ഈ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇത് നല്ലൊരു രീതിയാണെന്നാണ് തോന്നുന്നത് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ വരുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ളതാണ് എല്ലാവരും സഹകരണത്തോടു കൂടി നല്ലൊരു പ്ലാറ്റ്ഫോം കെട്ടിപ്പണിത് ഉയർത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് യൂട്യൂബിനെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് അതിനുള്ള മൂല്യം ലഭിക്കാനാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യവുമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള അതായത് ഇത്രയും ഫാമിലി ഉണ്ടായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഗുണം ലഭിക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഇത് ചെയ്യുന്നത് അത് എത്ര വലിയ ഒരു ഫാമിലി ആയാലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോരുത്തർക്കും ഗുണം ലഭിക്കാൻ ഇതിൽ വലിയ ചാനലുകാരെന്നോ ചെറിയ ചാനലുകാരെന്നോ അങ്ങനെ ഒരു വേർതിരിവേ ഇല്ല എല്ലാവരും ഒരേ ചാനലുകാരാണ് ഓക്കെ ഇതിലൊക്കെ നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ യൂട്യൂബേഴ്സ് കുറഞ്ഞ എന്ന ചാനൽ നിലനിൽക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ടാണ് ക്രിയേറ്റേഴ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വീഡിയോസിലൂടെ ഇത്തരത്തിൽ യൂട്യൂബ് യൂട്യൂബേഴ്സ് കൊന മലയാളത്തിലൂടെ നമ്മൾ പറയാറുള്ളത് അപ്പോൾ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുക വഴി അവരുടെ ചാനൽ ഗ്രോ ആകുക വഴി തീർച്ചയായിട്ടും അത് നന്ദി ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിലും എനിക്ക് പരാതിയൊന്നുമില്ല നിങ്ങളുടെ ചാനൽ ഗ്രോ ആകട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക കാരണം ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരുടെ അഡ്രസ്സ് പോലും ഇപ്പില്ല അതൊന്നും നമുക്ക് അല്ല നമ്മൾ അതൊന്നും മൈൻഡിലേ എടുക്കാറില്ല അവരുടെ ചാനൽ ഗ്രോ ആയി നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് തന്നെയാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ ഇപ്പോഴും ആഗ്രഹിക്കുകയുള്ളൂ എന്നും ആഗ്രഹിക്കുകയുള്ളൂ അതൊരു തർക്കവും വേണ്ട കാരണം ഇതിൽ എടുക്കുന്ന എഫേർട്ട് എനിക്ക് നന്നായി ഉൾക്കൊള്ളാൻ കഴിയും ഒരു വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര പണിയൊന്നുമല്ല നല്ല നല്ല ഉണ്ട് ഇത് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനും ഒരുപാട് നമ്മുടെ കണ്ണെന്ന് പറയുന്നത് എപ്പോൾ അടിച്ചുപോകും എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യമുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിന് എതിരായിട്ടൊന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് യൂട്യൂബ് അനുമാനിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നും അറിയില്ല അതുകൊണ്ട് ഇതൊരു റിസ്ക് തന്നെയാണ് ഈ റിസ്കിൻ്റെ വില മനസ്സിലാക്കി നിങ്ങളെല്ലാവരും സഹകരിക്കുക ഓക്കെ സഹകരണത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ട് പാരയോ അല്ലെങ്കിൽ ദുഷ്ട ദുഷ്ടചിന്താഗതിയോ അങ്ങനെയൊന്നും വയ്ക്കാതെ എനിക്ക് കിട്ടും അവർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള രീതിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും കിട്ടും കാരണം സബ്ബ് വേണ്ടത് എല്ലാവർക്കും അതിൻ്റെ ഒരു അടിത്തറ ചാനലിൻ്റെ അടിത്തറ എന്നുള്ള രീതിക്ക് തന്നെയാണ് ആയിരമല്ല അതിൽ കൂടുതലായാലും സബ്ബ് വേണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും സബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മുടെ ചാനലിൽ എത്ര ആൾ വരുന്നോ അത്രയും എനിക്ക് വീഡിയോ ഇതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നല്ല നല്ല വീഡിയോസ് ഇടാനും എന്താ പറയുക ഒരു നല്ലൊരു മോട്ടിവേഷനാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് സബ്ബ് ചെയ്യാണ്ട് ആരും പോകരുത് സബ് ് ചെയ്യുക കാരണം നമ്മുടെ ചാനൽ വളരുന്നതിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന ശക്തി എൻ്റെ ഈ ഫാമിലി മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കൂട്ടായ്മ എന്നുള്ള രീതിക്ക് എല്ലാവരെയും സഹായിക്കുന്നത് പിന്നെ പ്രത്യേകം മറക്കണ്ട ഈ ഒരു മാസ്ക് ധരിച്ച് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കോവിഡ് എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ രണ്ടാം ഘട്ടം വളരെ ശക്തിയായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അധികവും ഇരിക്കാൻ നോക്കുക പുറത്തൊന്നും അധികം കറങ്ങി നടക്കണ്ട എന്ന് തന്നെയാണ് അഭിപ്രായം മാസ്ക് മസ്റ്റായിട്ട് ധരിക്കണം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്